ഗ്രന്ഥങ്ങളും ഒളിഞ്ഞിരിക്കുന്ന വിശിഷ്ട ഗ്രന്ഥം നമ്മുടെ ഹൃദയങ്ങളെ നന്മയുടെ പൂവാടികളാക്കുന്ന നമ്മെ വിശുദ്ധരാക്കുന്ന ഈ വചന വിസ്മയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വസ്വാഗതം പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ലൂക്കാ 1:37 ദൈവത്തെയൊന്നും അസാധ്യമല്ല സുഭാഷിതം 3:6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ മത്തായി 7:1 തികവിടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് സങ്കീർത്തനം 23:1 കർത്താവാണിടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സുഭാഷിതം 25:11 വിരുദ്ധമായ വാക്ക് വെള്ളിൽ തകിടിൽ പതിച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ് യോഹന്നാൻ 1:1 ആദ്യ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഉൽപ്പത്തി 1:1 ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് സംഖ്യ 23:23 യാക്കോബിന് അഭിചാരം എടുക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല പ്രഭാഷകൻ 8:6 വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ സുഭാഷിതം 1:7 ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം ഏഷ്യ 57:19 സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ജോഷുവ 24:15 ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും മത്തായി 3:7 ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മത്തായി 5:4 വിളിപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ലൂക്ക 19:9 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു സഭാപ്രസംഗം 12:1 യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക ലൂക്ക 2:50 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്നു നഹമിയ 2:20 സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും പ്രവാചകൻ 4:28 മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടരുത് പ്രവാചകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം എന്നിൽ പ്രകടമാക്കണം യോഹന്നാൻ 15:5 ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിലെ ശാഖകളുമാണ് ഹോസി 6:6 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സുഭാഷിതം 22:6 ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചരിക്കുകയും ഏഷ്യ 59:1 രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാനാവുന്നു റോമാ 10:15 സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശത്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും അവിടുന്ന് എന്നെ വേണ്ടതിനും മാരകമായ മഹാമായ വിഷയത്തും തന്റെ തോലുകൊണ്ട് അവിടുന്ന് എന്നെ മറച്ചു വന്നു അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം നേടി അവിടുത്തെ വിശ്വസ്തത എനിക്ക് കവചവും വിജയം നൽകി രാത്രിയിലെ ഭീകരതയും പാൽപ്പറത്തുന്ന അസ്വസ്ഥയും നീ ഭയപ്പെടേണ്ട ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി നട്ടിച്ചിക്കുന്ന വിന്യാശത്തെ നീ പേടിക്കണം എന്റെ പാർശ്വങ്ങൾ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടയുടെ പ്രതിവേദം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനങ്ങൾ നീ വാസുറപ്പിച്ചു നിനക്കൊരു നിന്നെ ഭവിക്കില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കേൾക്കും നിന്റെ പദം കണ്ടിത്തെറ്റാലില്ല അവിടെ നിന്നെ കൈവി വഹിച്ചു സിംഹത്തിൻ്റെയും അണകയുടെയും എന്നും ചവിട്ടു നടക്കും ജീവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടു നൽകും അവൻ സ്നേഹത്തിന് എന്നോട് ഒട്ടി നിൽക്കുന്നതിന് ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമറക്കും അവൻ്റെ അഭിഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് ചെയ്യുകയും ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയും പച്ചയാ പുലത്തുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു വിജയാതമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിന് ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നു വഴിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തെ ഞാൻ എന്നേക്കും വസിക്കും ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും മത്തായി 5:1 ആത്മാവിൽ ദരിദ്രർ ഭാഗ്യന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യന്മാർ എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യന്മാർ എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യന്മാർ എന്തെന്നാൽ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യന്മാർ അവർക്ക് കരുണ ലഭിക്കും ഉദ്ദേശത്തിലുള്ളവർ ഭാഗ്യന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യന്മാർ എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും
നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ സ്വർഗരാജ്യം അവരുടേതാണ്. കീർത്തനം 136. കർത്താവിന് നന്ദി പറയുന്നു, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദേവൻ നന്ദി പറയുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശം സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിന്മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ അവിടുന്ന് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സങ്കീർത്തനം 136. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു, കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു, അതിൻ്റെ നടുവിലൂടെ ഇസ്രായേലിനെ നടത്തി. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് സംഹരിച്ചു, തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നടത്തി. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു, അവിടുന്ന് കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി നൽകി. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറയുന്നു. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തു. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമെത്തി. സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ ഇളയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നു. അവിടുത്തെ ആശ്രയിക്കുന്ന ഭാഗ്യം. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരയിട്ടാതെ വിശന്നു വരുന്നേക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുകയും ദേവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ അഭിലഷിക്കുകയും ചെയ്യുന്നത് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുന്നു. തിന്മയിൽ നിന്നാണ് നന്മ ചെയ്യുന്നു. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുന്നു. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. ദുഷ്കർമ്മങ്ങളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ അവിടുന്ന് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. ഹൃദയം ഞൊറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 2:5. ഏതേന്തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും വേണ്ടി ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.